പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാലൻസ് ഷീറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. Balance sheet of a not-for-profit organization is on the same pattern as that of business entities. Business, അതായത് ട്രേഡിംഗ് കൺസേൺ അല്ലെങ്കിൽ ഫോർ മേക്കിംഗ് ബിസിനസ് പ്രോഫിറ്റ് എൻറ്റിറ്റീസിനെ പോലെ തന്നെ വളരെ സിമിലർ ലൈനിൽ തന്നെയാണ്, അതേ പാറ്റേണിൽ തന്നെ, അതേപോലെ തന്നെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. ദ ബാലൻസ് ഷീറ്റ് ഷോസ് assets and liabilities at the end of the year. Financial year-inte endilana nammal balance sheet tayaraakkunnathu, adu oru on particular date-ilana, closing date-ilana, adu kondu thanne nammal adine position statement ennaanu vilikkunnathu. Assets are shown on the right hand side and liabilities on the left hand side. Valare familiar aaya kaaryana ningalku adokke. വ്യത്യാസം എന്ന് പറയുന്നത്, ഹൗവർ ദർ വിൽ ബി എ ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് ഇൻ പ്ലേസ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ട്രേഡിംഗ് കൺസേൺസിൽ നമ്മൾ ക്യാപിറ്റൽ എന്ന് സിംപ്ലി പറയുന്ന വാക്കിന് പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേം ഒന്നുകിൽ ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട്. ഇതാണ് നോട്ട് ട്രേഡിംഗ് കൺസേണിൻ്റെ ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് കൺസേണിൻ്റെ ബാലൻസ് ഷീറ്റും തമ്മിൽ ആകെയുള്ള ഒരു വ്യത്യാസം. ബാക്കി എല്ലാ കാര്യങ്ങളിലും രണ്ട് ബാലൻസ് ഷീറ്റും ഒരേപോലെയാണ്. ഇനി പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ഇവിടെ നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അവിടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നതാണല്ലോ നമ്മൾ ക്യാപിറ്റലിന് പകരം ഉപയോഗിക്കുന്ന ടേം. But take the capital fund or general fund as per the opening balance sheet. നിങ്ങൾക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ടാവും, കൂടെ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടുമാണ് പ്രധാനമായിട്ട് തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റും തയ്യാറാക്കും. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നത്. ഓക്കെ, അതിനോടുകൂടി ആഡ് ദ സർപ്ലസ് ഫ്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് ആണെങ്കിൽ നമ്മളത് ക്യാപിറ്റൽ ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിനോട് ആഡ് ചെയ്യുന്നു. അഥവാ നമുക്ക് സർപ്ലസിന് പകരം ഈ ഡെഫിസിറ്റ് ആണ് കിട്ടുന്നത് എങ്കിൽ അത് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തത്, ഫർദർ ആഡ് എൻട്രൻസ് ഫീസ്, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇതൊക്കെ നമ്മൾ വേറെ തന്നെ എക്സെട്ര റിസീവ്ഡ് ഡ്യൂറിങ് ദ, ഇത്രയും കാര്യങ്ങളും നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോട് ജനറൽ ഫണ്ടിനോട് ആഡ് ചെയ്യണം. കാരണം ഇതൊക്കെ ഈ എൻട്രൻസ് ഫീസ്, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്നൊക്കെ പറയുന്നത് ഒരു ക്യാപിറ്റൽ നേച്ചറുള്ള ഇൻകമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഐറ്റംസ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണാം, പക്ഷേ നമ്മൾ അതൊന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഇത്തരം ഐറ്റംസ്, അതായത് ക്യാപിറ്റൽ റെസീറ്റുകൾ മുഴുവനും ഈ ഇൻകംസ് മുഴുവനും നമ്മൾ ഈ ക്യാപിറ്റൽ ഫണ്ടിനോട് അല്ലെങ്കിൽ ജനറൽ ഫണ്ടിനോട് നമ്മളത് ആഡ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ്, ടേക്ക് ഓൾ ദ ഫിക്സഡ് അസറ്റ്സ് വിത്ത് എഡീഷൻസ് ഇഫ് എനി ആഫ്റ്റർ ചാർജിങ് ഡിപ്രീസിയേഷൻസ് ഷോ ഓൺ ദി അസറ്റ് സൈഡ്. നമ്മൾ സാധാരണ അസറ്റ് സൈഡിലേക്ക് അസറ്റുകൾ എഴുതുന്ന പോലെ തന്നെ ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എല്ലാ ഫിക്സഡ് അസറ്റും, ഏതെങ്കിലും സെയിൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊഴികെ, അതേപോലെ ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസീറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടും, പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ എന്ന് പറഞ്ഞ ഒരു അസറ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. അതല്ല, അത് വേണ്ട, അതായത് സെയിൽ ചെയ്തിട്ടുള്ള ഐറ്റംസ് ലെസ് ചെയ്യണം, പുതുതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആഡ് ചെയ്യണം, അതിൽ നമ്മൾ ഡിപ്രീസിയേഷനും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ട് നമ്മൾ അസറ്റ് സൈഡിലെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു.
അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് കമ്പയർ ഐറ്റംസ് ഓൺ ദി റെസീറ്റ് സൈഡ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വിത്ത് ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസീറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റവുമാണ് നമ്മുടെ ഇൻകം സൈഡിലേക്ക് വരുന്നത്. അതിലെ റവന്യൂ ഐറ്റംസ് ഒക്കെ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലേ എന്ന് നോക്കാൻ വേണ്ടി ഒരു കമ്പാരിസൺ നടത്തുന്നു. ഓക്കെ, ഇപ്പം നോക്കൂ, ഇവിടെ നമ്മൾ ബാലൻസ് ഷീറ്റാണ് തയ്യാറാക്കുന്നതെങ്കിലും കമ്പാരിസൺ നടത്തുന്നത് റെസീറ്റ് സൈഡ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വിത്ത് ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് റവന്യൂ ഐറ്റംസ് മുഴുവനും അവിടെ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടുത്തി. ബാക്കി വരുന്ന ക്യാപിറ്റൽ ഐറ്റത്തിനെ നമ്മളെവിടെ ഉൾപ്പെടുത്തണം, ബാലൻസ് ഷീറ്റിലേക്ക് ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ സിമിലർലി ഈ കമ്പയർ ഐറ്റംസ് ഓൺ പേയ്മെൻറ്റ് സൈഡ് ഓഫ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വിത്ത് എക്സ്പെൻഡിച്ചർ സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അവിടെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഐറ്റംസ് നമ്മുടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്ന ഐറ്റവും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യണം. ഇവിടെയും റവന്യൂ ഐറ്റം മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്നത്. അതല്ലാത്ത റവന്യൂ അല്ലാത്ത വരുന്ന ക്യാപിറ്റൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഒരു കമ്പാരിസൺ. അപ്പം നോക്കാം അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യം, അതിൽ എവിടെ നിന്നൊക്കെ ഐറ്റം കിട്ടും. വൈ ദ കമ്പാരിസൺ വിത്ത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ നോക്കൂ, ദ സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് റിസീവ്ഡ്, അങ്ങനെ ഉണ്ടാവും. സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ട് ഇല്ല പക്ഷെ തരേണ്ടതായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതണം. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള എക്സ്പെൻസസ് നമ്മൾ ഈ വർഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കിട്ടും. അടുത്ത വർഷത്തേക്കുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉൾപ്പെടുത്തേണ്ട, അത് നമുക്ക് അസറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, അതേപോലെ സ്റ്റോക്ക് ഓഫ് കൺസ്യൂമബിൾസ്, സ്റ്റേഷനറി ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ അസറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്, അതായത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, അത് നമ്മൾ അസറ്റ് സൈഡിലേക്ക് എഴുതേണ്ട ഐറ്റംസ് ആണ്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്, ഇത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നാണ് കിട്ടുക. ഡിപ്രീസിയേഷൻ അതേപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും അത് നമുക്ക് കാണാം, എമൗണ്ട് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. അപ്പോൾ ആ ഫിക്സഡ് അസറ്റിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്. അഡ്ജസ്റ്റ് ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു, ലെസ് ഡിപ്രീസിയേഷൻ എന്ന് എഴുതുന്നു, അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അസറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ, ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. അതേപോലെ തന്നെ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഉണ്ടോ, എത്രയും കാര്യങ്ങൾ, ഈ കാര്യങ്ങളും മനസ്സിലാവുന്നത് ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഈ ഫിക്സഡ് അസറ്റ് ഏതെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ലോസ് ഉണ്ടാവും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ അലോങ് വിത്ത് അഡ്ജസ്റ്റഡ് അലോങ് വിത്ത് അസറ്റ് നോക്കൂ. ആ ഫോർമാറ്റാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് ലയബിലിറ്റീസ് എഴുതിയിട്ടുണ്ട്, അസറ്റും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അസറ്റുകൾ നോക്കൂ, അസറ്റ്സ്, ഓപ്പണിംഗ് ബാലൻസ്, ആഡ് അഡീഷൻസ്, ലെസ് ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് സോൾഡ്, സെല്ലിംഗ് പ്രൈസ്, ദെൻ ലെസ് ഡിപ്രീസിയേഷൻ, കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. അതേപോലെ തന്നെ എക്സ്പെൻസസ് എൻ്റെ സ്റ്റോക്ക് ഐറ്റംസ്, സ്റ്റേഷനറി, കൺസ്യൂമബിൾ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഓപ്പണിംഗ് ബാലൻസ്, ആഡ് പർച്ചേസസ്, ലെസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ ഇയർ, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ കിട്ടുന്നു. ഓക്കെ, ഇവിടെ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നമ്മൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ മോള് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും നമ്മൾ ട്രേഡിംഗ് കൺസേണിൽ സാധാരണയ്ക്ക് ആവശ്യം വരുന്നില്ല. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ട്രേഡിംഗ് നോൺ ട്രേഡിംഗ് അതായത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ബാലൻസ് ഷീറ്റിലാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. ഓക്കെ, ദെൻ അക്രൂഡ് ഇൻകംസ്, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, നമുക്ക് ഡ്യൂ കിട്ടാനായിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ളതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ലെസ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ആഡ് അക്രൂഡ് ഫോർ കറണ്ട് ഇയർ, ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റഡ് എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുന്നത്. ലാസ്റ്റ് ഐറ്റം പ്രീപെയ്ഡ് എക്സ്പെൻസ്, അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, വളരെ ക്ലിയർ ആണ്. പ്രീപെയ്ഡ് റെൻറ്റ്, സാലറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അസറ്റ് സൈഡിൽ എഴുതി കാണിക്കും. ദെൻ ക്യാപിറ്റൽ ഫണ്ട്, ലയബിലിറ്റി സൈഡ് നോക്കാം.
നമ്മളിതുവരെ നമ്മൾ ജസ്റ്റ് സിംപ്ലി ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് എന്നതാണ്. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ക്യാപിറ്റലൈസ്ഡ് ഇൻകം, അതായത് ഇൻകം വിത്ത് ക്യാപിറ്റൽ നേച്ചർ, ഡൊണേഷൻസ് ഉണ്ടെങ്കിൽ. ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ഓരോരോ ഐറ്റം, റവന്യൂ നേച്ചർ ഏതാണ്, ക്യാപിറ്റൽ നേച്ചർ ഏതാണ്, എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഡൊണേഷൻസ്, എൻട്രൻസ് ഫീ, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്പ്, ഇതൊക്കെ ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണ്. ക്യാപിറ്റൽ നേച്ചർ ഉള്ള ആ ഇൻകം മുഴുവനും നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്തു. ഓക്കെ, അതിൽ നിന്ന് ഏതെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്തു. പിന്നെ ആ വർഷം ഡെഫിസിറ്റ് ആണ് എങ്കിൽ ആ എമൗണ്ട് മാത്രമേ നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ടു. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിൻ്റെ എമൗണ്ടായിട്ട് ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. ദെൻ സ്പെഷ്യൽ ഫണ്ട് ഡൊണേഷൻസ്, സ്പെസിഫിക് ഡൊണേഷൻസ് കിട്ടും. ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രത്യേകതയാണ് സ്പെസിഫിക് ഡൊണേഷൻസ് ഉണ്ടാവും. അങ്ങനെയുണ്ട് ഡൊണേഷൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ അവിടെ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു. ആഡ് ആ ഫണ്ടിലേക്ക് ഈ വർഷം കിട്ടിയ ഡൊണേഷൻ എഴുതുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം നമുക്ക് റേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും എഴുതുന്നു. ഇത് റിലേറ്റ് ചെയ്ത് എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ ഔട്ടർ എമൗണ്ട് കോളത്തിൽ എഴുതുന്നത്. പിന്നെ ബാക്കിയുള്ള ഐറ്റം നമുക്ക് പരിചയമുള്ളതാണ് ക്രെഡിറ്റേഴ്സ്. ഇവിടെ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് എന്ന് എഴുതിയുള്ളൂ. സിംപ്ലി നമ്മൾ ട്രേഡിംഗ് കൺസേൺസിന് പറയുന്ന പോലെ ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇത്രയും ഐറ്റം കൂടി എഴുതുന്ന സമയത്ത് ബാലൻസ് ഷീറ്റ് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പാരിസൺ. അപ്പോൾ അതിലെ കുറച്ച് പോയിന്റും കൂടി പറയാം. ഔട്ട്സ്റ്റാൻഡിങ്, അപ്പോൾ നമ്മൾ നേരത്തെ അസറ്റ് സൈഡിലേക്ക് വേണ്ട ഐറ്റംസ് എങ്ങനെ കിട്ടുന്നു എന്ന് മനസ്സിലായി. ഇനി ലയബിലിറ്റി സൈഡിലേക്ക് ഏതെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അഡ്വാൻസ് ഇൻകം, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കമ്പാരിസണിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ ഐറ്റം ടു ബി ക്യാപിറ്റലൈസ്ഡ് ടു ബി ടേക്കൺ ടു ബാലൻസ് ഷീറ്റ് ഡയറക്ട്ലി. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് തരും ഇത്രയും ഐറ്റം ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന്. അത്തരം ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സോറി, റെസിറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഐറ്റം നേരെ ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ലെഗസീസ്, സ്പെഷ്യൽ കളക്ഷൻസ്, ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട് എക്സെട്ര. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആഡഡ് അലോങ് വിത്ത് ക്യാപിറ്റൽ ഫണ്ട്. ഈ ഫോർമാറ്റ് കൂടി നിർബന്ധമായിട്ടും പുസ്തകത്തിൽ എഴുതി വെക്കണം. ഈ ഫോർമാറ്റിലാണ് നമുക്ക് പിന്നീട് പ്രിപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്ത ദിവസം തുടങ്ങി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കാം. ഓക്കെ.